നമസ്കാരം. ചില ദിവസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതായ ഒരു ദിവസമാണ് വിഷു. വിഷു പുലരിയാണ് ഇന്ന്. ഈ വിഷു പുലരി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ആദ്യത്തെ ചിത്രം കണിക്കൊന്നയാണ്, രണ്ടാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവും, മൂന്നാമത്തേത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിയുമാകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം വിശേഷാൽ ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നുണ്ട്. ഈ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ, ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ കണിക്കൊന്നയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആത്മാർത്ഥതയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥത, അത് ഏതൊരു കാര്യത്തിനോടും ഏതൊരു വ്യക്തിയോടും വച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ. ആ കാര്യം നിസ്സംശയം പറയാം. ജീവിതാനുഭവം കൂടുതലായി ഉള്ളവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ. ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ചാൽ വരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഏത് കാര്യത്തിനാണ് എങ്കിലും ആത്മാർത്ഥതയോടെ, പുഞ്ചിരിയോടെ ഇവർ നേരിടുന്നവരും ആ കാര്യങ്ങളെ നിങ്ങൾ എപ്പോഴും വിജയിക്കുവാൻ സഹായകരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കെൽപ്പുള്ളവരാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ വളരെയധികം ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി എന്ന് വരാം. അത്തരം ചിന്തകൾ നിങ്ങൾ തീർച്ചയായും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. അത്തരം ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഏത് കാര്യവും പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഏത് കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ സമയോചിതമായി നിങ്ങൾക്ക് അത് നേരിടുവാനും ആ പ്രശ്നത്തെ ഒഴിവാക്കുവാനും സാധിക്കും എന്ന കാര്യവും പ്രത്യേകമായി തന്നെ ഓർക്കുക. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വളരെ ഇഷ്ടമുള്ള വ്യക്തികൾ തന്നെയാണ്. അത്തരത്തിൽ പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെയോ കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഉയർച്ച പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടതകളുണ്ട്. എന്നാൽ അത്തരം കഷ്ടതകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അല്പമൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. തടസ്സങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നതും വാസ്തവമാണ്. പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഏത് കാര്യത്തിലും സ്ഥിരത വന്നു ചേരുന്നതായ അവസരങ്ങൾ സംജാതമാകും. ധൈര്യത്തോടെ തന്നെ പല കാര്യങ്ങളെ സമീപിക്കുവാനും വിജയങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും.
ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും. പതറാതെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം, സന്തോഷം, സന്താന ക്ലേശങ്ങൾ എന്നിവ ഒഴിയുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം, സന്തോഷം വർദ്ധിക്കുന്നതുമാകുന്നു. രോഗശാന്തി, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഉയർച്ച എന്നിവ വന്ന് ചേരുന്നതുമാണ്. ഈ സമയം അമിതമായ ആവേശം കാണിക്കുവാൻ പാടുള്ളതല്ല, എടുത്തുചാട്ടം പാടുള്ളതല്ല. ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം അല്പം കൂടി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. നേരത്തെ തീരുമാനിച്ച പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിയാതെ ശ്രദ്ധയോടെ തന്നെ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം. രണ്ടാമത്തെ ചിത്രമായ ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിശ്ചയദാർഢ്യം കടന്നു വരുന്നതായ സമയങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള ദിവസങ്ങളാണ് വന്നു ചേരുക. ഉറച്ച മനസ്സോടെ, ഊർജസ്വലതയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. എല്ലാ കാര്യവും എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും. അതിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. മത്സരബുദ്ധി തീർത്തും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. എല്ലാ കാര്യവും എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാൻ താല്പര്യപ്പെടുന്നവരും അതിനാൽ തന്നെ ജീവിതത്തിൽ തീർച്ചയായും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും എന്ന കാര്യവും ഓർക്കുക. എവിടെയും വളരെ ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തോട് വല്ലാത്ത ഒരു അഭിനിവേശം ഉള്ളവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രകടമാവുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ സംസാരവും സാന്നിധ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത്തരത്തിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പലപ്പോഴും സംഭവിക്കാറില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം സംസാരിച്ച് അത് ശരിയായ രീതിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ അമിതമായ സംഘർഷം അനുഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അനിവാര്യമാകുന്നു. അമിതമായ സംഘർഷങ്ങൾ, മനസ്സിലെ പല രീതിയിലുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാകുന്നു. മറ്റുള്ളവരുടെ ദുഃഖം സഹിക്കുവാൻ സാധിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. വല്ലാതെ തന്നെ നിങ്ങളെ അത് വിഷമിപ്പിക്കും എന്നതാണ് വാസ്തവം. അതേപോലെ മറ്റുള്ളവരെ താഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. എന്നാൽ മറ്റുള്ളവർ നേരെ തിരിച്ച് നിങ്ങളെ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമിപ്പിക്കുകയും താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആപത്തുകളിൽ അസാമാന്യമായ സാമർഥ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്ന കാര്യവും ഓർക്കുക. പല രീതിയിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഉന്നതമായ പദവി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഉന്നതമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. അത് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അനാവശ്യമായ ചിലവുകൾ, ചിന്തകൾ എന്നിവ കുറയ്ക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലുള്ള മാറ്റങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല രീതിയിൽ മാറ്റങ്ങൾ വേണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ മറ്റുള്ളവർക്ക് ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏത് കാര്യവും തീർച്ചയായും ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. ആരെയും അധികമായി വിശ്വസിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ആരെയെങ്കിലും വിശ്വസിച്ചാൽ അവരെ വളരെയധികം വിശ്വസിച്ച്, കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ്. അത് ആപത്താണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. വിശ്വസ്തർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു.
കൂടാതെ ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ പല അവസരങ്ങളിലും ആഗ്രഹിക്കുന്നു എങ്കിലും അതിന് നിങ്ങൾക്ക് സാധിക്കാത്തതായ അവസ്ഥയുമുണ്ട്. ആരുടെയും മുന്നിൽ തല കുനിക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും വെട്ടി തുറന്ന് ചില കാര്യങ്ങൾ പറയുന്നത് ശത്രുദോഷത്തിന് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. സന്തോഷം, അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത്തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും. നേർവഴിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നവരല്ല ഇവർ. എന്നാൽ തിരികെ നിങ്ങൾക്ക് വേദനകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറി പോകുവാൻ പാടുള്ളതല്ല. ലക്ഷ്യത്തിൽ എത്തും എന്ന് തന്നെയാണ് ഫലം. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ചിത്രമായ തുളസിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. കഠിനാധ്വാനികളാണ് നിങ്ങൾ. കഠിനാധ്വാനത്തോടെ പ്രവർത്തിക്കുവാനും കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നവരാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. പല രീതിയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ. പലപ്പോഴും കഠിനാധ്വാനത്തോടെ പ്രതിസന്ധികളെ നേരിടുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുന്ന കാര്യങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും മറ്റുള്ളവരോട് സ്നേഹവും ദയയും പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരം ക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിയുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പുതിയ രീതിയിലുള്ള അവസരങ്ങൾ, അത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതായ ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഖ്യവും വന്നു ചേരുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ, ധനം സമ്പാദിക്കുവാൻ സഹായകരമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില അവസരം, ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കുക. ഏതൊരു കാര്യവും, ഭഗവാൻ നൽകുന്നതായ ഏതൊരു അവസരവും അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ ദോഷങ്ങൾ നൽകും. ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമാകുന്നതിന് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ മാറും. മനക്ലേശങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വഴിമാറിപ്പോകും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിന് പരിഹാരം കാണുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. മനസ്സിനെയും ശരീരത്തിനെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുകയും
എന്നാൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കാത്തതായ അവസ്ഥ പല അവസരങ്ങളിലും നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. ഈ സമയം നിങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം.